തുറവൂർ അരൂർ പാതയിൽ കെ എസ് ആർ ടി സി ബസ് കുഴിയിൽ വീണു. പത്തനംതിട്ട കോഴിക്കോട് സൂപ്പർ ഫാസ്റ്റ് ബസ്സാണ് കുഴിയിൽപ്പെട്ടത്. ബസ് ഉയർത്താൻ കഴിയാതെ വന്നതോടെ യാത്രക്കാരെ മറ്റൊരു ബസ്സിൽ കയറ്റിവിട്ടു. അവിടെ നിന്നും രഘുനാഥ് നാരായണൻ ചേരുന്നുണ്ട്. രഘുനാഥ്, ഗുഡ് മോർണിംഗ്. ഈ വലിയ കുഴിയാണോ ഉണ്ടായിരുന്നത്? ഈ ഓടിക്കൊണ്ടിരുന്ന റോഡിൽ തന്നെ ഇത്രയും വലിയൊരു കുഴി രൂപപ്പെടുക എന്ന് പറഞ്ഞാൽ മറ്റ് ഇരുചക്ര വാഹനങ്ങളിലടക്കമുള്ളവർ എങ്ങനെയാണ് അതുവഴി യാത്ര ചെയ്യുക എന്നത് ഭീതിയോടെ ഓർക്കാൻ കഴിയുന്നുള്ളൂ. ഒരു മാസം മുൻപും സമാനമായ രീതിയിലുള്ള ഒരു വാർത്ത നമ്മൾ കൊടുത്തിരുന്നു. കെ എസ് ആർ ടി സി ബസ് കെണിയിൽ പെട്ടുന്നുള്ളത് അതിന് സമാനമായ രീതിയിലുള്ള സംഭവം തന്നെയാണ് ഇന്നും ഉണ്ടായത്. പത്തനംതിട്ടയിൽ നിന്ന് ആലപ്പുഴ വഴി കോഴിക്കോട്ടേക്ക് പോയ കെ എസ് ആർ ടി സി ബസ് അരൂർ, അതായത് എറണാകുളം എത്തുന്നതിന് തൊട്ട് മുൻപായിട്ടുള്ള പെട്രോൾ പമ്പിന് മുൻവശത്തായിട്ടാണ് കുഴിയിൽ പെട്ടത്. കാരണം ഈ അരൂർ തുറവൂർ ഉയരപ്പാത നിർമ്മാണം നടക്കുകയാണ്. ആ നിർമ്മാണത്തിന്റെ ഭാഗമായിട്ട് റോഡ് വളരെ മോശമായ രീതിയിലാണ്. ഹൈക്കോടതി ഉൾപ്പെടെ ഇടപെട്ടുകൊണ്ട് വേഗത്തിൽ ആളുകൾക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു സൗകര്യം ഒരുക്കി കൊടുക്കണമെന്ന് നിർദ്ദേശം നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം കളക്ടർ സന്ദർശിക്കുകയും കുറച്ച് നിയന്ത്രണങ്ങളും ഒപ്പം തന്നെ ആ റോഡ് ആളുകൾക്ക് സഞ്ചരിക്കാൻ യോഗ്യമായ രീതിയിൽ മാറ്റാനുള്ള നടപടികളൊക്കെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ കനത്ത മഴ കാരണം ജോലികൾ മുന്നോട്ട് പോകുന്നില്ല. ഈ ഉയരപ്പാത നിർമ്മാണത്തിന്റെ ഭാഗം ഒപ്പം തന്നെ ഈ ഹൈവേ വൈഡനിങ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എല്ലാ വശവും പൊളിച്ചിട്ടിരിക്കുകയാണ്. എന്ന് മാത്രവുമല്ല, ഈ ഉത്പാദനം നിർമ്മിക്കുന്നതിന്റെ ഭാഗമായിട്ട് ചില മണ്ണുമാന്തി യന്ത്രമൊക്കെ ഉപയോഗിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മണ്ണ് മാറ്റിയതിന്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് ഇത്രയും വലിയൊരു എന്താ ദുരിതയാത്ര ഈ അരൂർ തുറവൂർ ദേശീയപാതയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും കെ എസ് ആർ ടി സി ബസ്സും കെണിയിൽ പെട്ടിരിക്കുകയാണ്. വളരെ യാത്രക്കാരും നാട്ടുകാരും ഒക്കെ ചേർന്ന് ബസ്സിന്റെ പിൻഭാഗത്തെ ടയർ ഉയർത്താൻ വേണ്ടി പലതവണ ശ്രമിച്ചെങ്കിലും നടന്നില്ല. പിന്നീട് യാത്രക്കാരെ മറ്റൊരു ബസ്സിൽ കയറ്റി വിടുകയായിരുന്നു.